അസ്സാം വലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കയിൽ അപ്പം ഞങ്ങൾ അത്ര ഹാപ്പി ആയിട്ടല്ല ഉള്ളത് മോൾക്കെല്ലാം നല്ലവണ്ണം തണുപ്പിടിച്ചിട്ടാണ് ഉള്ളത് പനിക്ക് നില നല്ലോണം ചുമ ഉണ്ട് പിന്നെ ഇടയ്ക്കിടെ നല്ല തലവേദന അങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ ആവി പിടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ഒരു ദിവസം നല്ലോണം പഞ്ചിനേനും പിന്നെ ആ പനി അങ്ങ് മാറിയിട്ട് പിന്നെ നിൽക്കാതെയുള്ള ചുമയും അലർജിയുടെ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നല്ലോണം തണുപ്പ് പിടിച്ചത് പെട്ടെന്ന് മാറിക്കിട്ടുന്നില്ല അങ്ങനെ ആവി പിടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു സിസ്റ്റം ഒട്ടും ശരിയാവില്ല നമ്മൾ ആ പണ്ടത്തെ ആവി പിടിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ആവി പിടിക്കുകയും നമ്മൾ ആ ചൂടുള്ള ചുക്ക് കാപ്പി കുടിക്കുന്ന സുഖമൊന്നും ഈ ഒരു ആവി പിടിച്ചാലൊന്നും എനിക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ആവി പിടിക്കാം നല്ലോണം മൂടി പോസിറ്റുള്ള ആവി കുടിച്ചിട്ട് നല്ല ചുക്ക് കാപ്പി കുടിച്ചാൽ നല്ല സമാധാനം കിട്ടും അപ്പോൾ ഞാനിവിടെ കുറച്ച് കുത്തരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ചക്കരക്കഞ്ഞി എടുക്കുന്ന ഇനി നെല്ലുത്തരി എന്ന് പറയും ചോറ് വെക്കുന്ന അരി അതിൻ്റെ പാക്കറ്റിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ പകുതി ഒന്നര തേങ്ങയോളം എടുത്തിട്ട് അതിൽ നിന്ന് ഒന്നാം പാൽ മാറ്റിയിട്ട് ഒരു ഏഴ് ഗ്ലാസ്സോളം രണ്ടാം പാലാക്കി എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ മൂന്നാം പാലെല്ലാം മിക്സ് ആക്കിയിട്ടുള്ള പാലാണ് അപ്പോൾ ഈ ഒരു പാലിലാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ ഏഴ് ഗ്ലാസ് ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കുന്നില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്ന വറ്റി വരുമ്പോൾ വീണ്ടും വീണ്ടും തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക ഫൈനായിട്ട് പിന്നെ ശർക്കര ചേർത്താൽ അരി വെന്ത് കിട്ടൂല അവണ് മാക്സിമം വേവിച്ചതിന് ശേഷം മാത്രമേ ശർക്കര ചേർത്ത് കൊടുക്കുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് കുറച്ച് കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടെ കടലപ്പരിപ്പ് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൊണ്ട് കുറച്ച് കടലപ്പരിപ്പും അതെ കുറേ വേണ്ട ഒരു കാൽ കപ്പ് വെന്ത കടലപ്പരിപ്പ് കാൽ കപ്പോളം ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഈ ഒരു കടലപ്പരിപ്പ് ആരി വേവുന്ന സമയം കൊണ്ട് കഴുകിയിട്ട് ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ ഓവർ വന്ത് കൊണ്ട് രണ്ട് വിസിൽ അടിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതൊരു പകുതി വേവാനുണ്ട് ഇപ്പോൾ അരി അപ്പോൾ വീണ്ടും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം വേഗം വന്ത് കിട്ടും കുറേ സമയമൊന്നും വേണ്ട അപ്പോൾ ഞാനിവിടെ കിലോ ശർക്കരയാണ് എടുത്തത് ചിലപ്പോൾ മുക്കാൽ കിലോ വണ്ടി വരും ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഇത് നല്ലോണം വറ്റി വരുന്നുണ്ട് ഏകദേശം അരി വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഫൈനായിട്ട് വെച്ചെടുക്കണം കഞ്ഞി പോലെ വെന്ത് വരണം ആ സമയത്ത് ശർക്കര കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഒരുമിച്ച് ഫസ്റ്റ് തന്നെ അങ്ങ് ഒഴിച്ചിട്ട് മധുരം കൂടിപ്പോയാൽ പിന്നെ എടുങ്ങാറാവുമല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടു കൊടുക്കുക അപ്പോൾ ശർക്കരയൊന്നും ബാക്കി വന്നാൽ പ്രശ്നമില്ല നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്താവശ്യം ഉണ്ടെങ്കിലും ശർക്കര യൂസാക്കാൻ പറ്റും അതുകൊണ്ട് ആവശ്യത്തിന് മുക്കാൽ കിലോ അലിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കും പക്ഷേങ്കിൽ ഇപ്പം ഞാൻ അരക്കിലോ എടുത്തത് കറക്റ്റ് മധുരമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ അരക്കിലോനോ ഇതിലൊഴിച്ചു കൊടുത്ത് കടലപ്പരിപ്പ് ഒരു കാൽക്കപ്പ് വേവിച്ചത് അതും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ കടലപ്പരിപ്പ് വെന്തടിഞ്ഞു അടിഞ്ഞു പോകുമ്പാഴില്ല നമുക്ക് ആ അരിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ കടിക്കാൻ കിട്ടണം ആ ഒരു രീതിക്ക് മതി പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നല്ലപോലെ ആ ഒരു അരിയിലേക്ക് മധുരം കയറണം അതുകൊണ്ട് ശർക്കര ഒഴിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു ഉള്ളൂ ശർക്കര ഒഴിച്ചിട്ട് നല്ലോണം ഇതാ വറ്റി ആ ഒരു അരിയിലേക്ക് മധുരം നല്ലോണം കയറി വന്ന സമയത്ത് നല്ല കട്ടിപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പായസത്തിന് ലൂസ് കൺസിസ്റ്റൻസിയിലല്ല ഉള്ളത് നമ്മൾ ചക്കരക്കഞ്ഞി ആക്കിയിട്ടല്ല എടുക്കുന്നത് അപ്പോൾ ഒരൊത്ത ടൈറ്റിലായിട്ടാണ് കിട്ടേണ്ട അപ്പോൾ ഇത്രയും ഒന്നാം പാൽ മതി ഞാൻ എടുത്ത ഒന്നാം പാൽ എന്ന് പറയുമ്പോൾ ടൈറ്റായിട്ട് ഒന്നര കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് ഇത്രയും സമയം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഫ്ലെയിം കൂട്ടീനേ ഇല്ല ആ ഒരു ലോ പ്രോസസ്സായിട്ട് തന്നെയാണ് ചെയ്ത് വന്നത് പക്ഷേ ഈ ഒരു എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലൊന്നും ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ നല്ലോണം ശർക്കരയെല്ലാം മിക്സ് ചെയ്ത് ഒന്നാം പാല് മിക്സ് ആയിട്ട് ഇതാണ് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ പായസം ഉണ്ടാകുക ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ടു അര ടീസ്പൂൺ അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗീ ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ തേങ്ങാക്കൊത്ത് അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഈ ഒരു പായസം കഴിക്കേണ്ട ടേസ്റ്റ് ഈ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഗീ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് സ്റ്റവെല്ലാം ഓഫാക്കി ഇനി കുറച്ച് സമയം അടച്ചുവെച്ചിട്ട് മാത്രമേ സെർവ് ചെയ്യാൻ ഞാൻ ചെയ്യുകയുള്ളൂ കാരണം ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എല്ലാം വെയിറ്റ് ചെയ്തിട്ട് പായസം കഴിക്കുമ്പോൾ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പം മുഹറത്തിൻ്റെ അന്നാണ് ഞാനത് റെഡിയാക്കിയത് മുഹറത്തിന് അധിക വീട്ടിലും റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ സൈഡായിട്ട് ഞാൻ നോമ്പോർക്കാൻ എടുത്തത് പെട്ടിപ്പത്തിലും പിന്നെ കൈവീശലാണ് കൈവീശലിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എടുക്കിടെ കൈവീശലന്നെയാണ് ഇട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ഒരു കൈവീശൽ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൈവീശൽ തന്നെ ഉണ്ടാക്കിയെടുത്തത് പിന്നെ നമുക്ക് ഈ ഒരു ഒന്നും നോമ്പോർന്നാൽ ശരിയാവില്ല എനിക്ക് ദോശയും നല്ല കറിയും തന്നെ വേണം അതുകൊണ്ട് ഞാൻ എനിക്കുള്ള ദോശ രണ്ടെണ്ണം ചുട്ടടത്തിന് കാരണം ഒരെല്ലാം ആ ഒരു ചായക്കടിയെല്ലാം കഴിച്ചാൽ പിന്നെ വേറൊന്നും കഴിക്കൂല പക്ഷെ അനക്ക് നോമ്പലം തുറന്നാൽ എണ്ണക്കടിയെക്കാട്ടും ഇഷ്ടം നമ്മുടെ ഐറ്റംസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ദോശ ചുട്ടിട്ട് ഞാൻ അങ്ങനെയാണ് നോമ്പ് വരുന്നത് അപ്പോൾ ഈ ഒരു പായസം എന്തായാലും എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അധികാളം ഉണ്ടാക്കുന്നതന്നെ ആയിരിക്കും മുഹർമ്മ പത്തിന് എല്ലാ വീട്ടിലും ഒരു ചക്കരക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചക്കരക്കഞ്ഞി ഉണ്ടാക്കുകയില്ല പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായതിനുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ